അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വൻതോതിൽ തമിഴകത്ത തിരിച്ചു വരികയാണെന്ന റിപ്പോർട്ടുകൾക്കിടെ പോലീസിനെ പോലും ഞെട്ടിച്ച ഒരു സംഭവം തെങ്കാശിയിൽ നടന്നിരിക്കുകയാണ്. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്വാമിയാട്ടത്തിൽ മനുഷ്യതലത്തിന്ന് കാണിച്ചതാണ് വൻ വിവാദമായത്. ഈ വീഡിയോ വൈറലായതോടെ നാല് പൂജാരിമാർ ഉൾപ്പെടെ 10 പേർക്കെതിരെ തെങ്കാശി പോലീസ് കേസെടുത്തു. പാവൂർ സത്രം കല്ലാരണി ഗ്രാമത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടക്കുന്നത്. ശക്തിമാടസ്വാമി എന്ന ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട പൂജാരിമാർ മനുഷ്യന്റെ തല ഭക്ഷിക്കുന്ന വീഡിയോ ചിലർ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെയാണ് സംഭവം വിവാദമാകുന്നത്. ഇതേ തുടർന്ന് വില്ലേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. പൂജാരിമാർ നാലുപേരും സ്വാമിയാട്ട ചടങ്ങിൽ പങ്കെടുത്തവരാണ്. ഉത്സവത്തിന്റെ ഭാഗമായി പൂജാരിമാർ വേട്ടയ്ക്ക് പോകുന്ന ചടങ്ങുണ്ട്. ഇവർ ചേർന്ന് ഭക്ഷിക്കുന്നതാണ് ആചാരം. കുടുംബക്ഷേത്രമായ ഇവിടെ എല്ലാ വർഷവും ഈ ചടങ്ങ് നടക്കുന്നതായി നാട്ടുകാർ പറയുന്നു. സമീപത്തെ ശ്മശാനത്തിൽ നിന്നാണ് തല ലഭിച്ചതെന്നാണ് പിടിയിലായ പൂജാരിമാർ പോലീസിനോട് പറഞ്ഞത്. അതേസമയം ഇത് യഥാർത്ഥ മനുഷ്യതല തന്നെയാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഭവം വിവാദമായതോടെ തെങ്കാശി SP R കൃഷ്ണരാജ് ഇവർക്കെതിരെ കേസെടുക്കാൻ പാവൂർ സത്രം പോലീസിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇനി എന്താണ് സ്വാമിയാട്ടമെന്ന് നോക്കാം. മുരുകപൂജ പോലെയുള്ള ഒരു പരിപാടിയാണ് സ്വാമിയാട്ടം. കാവടിയാട്ടവും വാദ്യഘോഷവുമെല്ലാം ഇതോടൊപ്പം ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ വെളിച്ചപ്പാടിനെ പോലെ വെട്ടിയും ചോരവിതറിയുമൊക്കെ ഭക്തരെ കയ്യിലെടുക്കാൻ ഇവിടുത്തെ പൂജാരിമാർ ശ്രമിക്കാറുണ്ട്. കോഴിയെ കടിച്ചു കീറി ചോര കുടിക്കുക, തീയിൽ ചാടുക തുടങ്ങിയവയും ഇതോടൊപ്പം ഉണ്ടാവും. ഇതിനൊപ്പം ആളുകളെ ഒന്നുകൂടി ഭീതിയിൽ ആഴ്ത്തുവാനാണ് തലയോട്ടി തിന്നുന്നവ പോലുള്ളത് സൃഷ്ടിച്ചത് എന്നാണ് തമിഴ്നാട്ടിലെ ശാസ്ത്ര പ്രചാരകർ പറയുന്നത്. പക്ഷേ ഇവർ തിന്നുന്നത് യഥാർത്ഥത്തിലുള്ള തലയോട്ടിയൊന്നുമല്ലെന്നും റസ്കോ പോലുള്ള ഭക്ഷണ വസ്തുക്കൾ വായിലിട്ട് ചവച്ച് തട്ടിപ്പ് നടത്തുകയാണെന്നുമാണ് പെരിയാർ മന്നം പോലെയുള്ള യുക്തിവാദി സംഘടനകൾ പറയുന്നത്. അതേസമയം പെരിയാർ EB രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ വലിയ സാമൂഹിക പരിഷ്കരണ മുന്നേറ്റങ്ങൾ കണ്ട തമിഴ്നാട്ടിൽ ഇപ്പോൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വൻതോതിൽ തിരിച്ചു വരികയാണ്. തലയിക്കൂത്ത് എന്ന പേരിൽ വൃദ്ധരായ മാതാപിതാക്കളെ കൊല്ലുന്നതും ആർത്തവ അനാചാരങ്ങളുമൊക്കെ ലോക്ക്ഡൌൺ കാലത്ത് തമിഴ്നാട്ടിൽ തിരിച്ചു വന്നെന്ന് സാമൂഹിക പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. തമിഴകത്തെ ആർത്തവ ദുരാചാരത്തിനെതിരെ യുനിസെഫ് പോലും രംഗത്തെത്തിയിരുന്നു. ആർത്തവ സമയത്ത് പെൺകുട്ടികളെ ഒറ്റപ്പെട്ട ഷെഡിൽ മാറ്റിയിരുത്തുന്നത് ശരിയല്ലെന്നും ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുമെന്നുമാണ് യുനിസെഫ് പറയുന്നത്. ആർത്തവ അനാചാരങ്ങൾ കാരണം തമിഴ്നാട്ടിലെ പല പെൺകുട്ടികൾക്കും പഠനം പോലും നിർത്തേണ്ട സാഹചര്യവുമുണ്ട്. ഈ ഗതികേട് മനസ്സിലാക്കിയാണ് യുനിസെഫ് വിഷയത്തിൽ ഇടപെടുന്നത്. 9-ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് മുടങ്ങിയ ലാവണിക്കും സഹോദരിമാർക്കും സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടൽ മൂലം ബോധവൽക്കരണത്തിന് ഒടുവിലാണ് വീണ്ടും പഠിക്കാനുള്ള അവസരം കിട്ടിയത്. കഴിഞ്ഞ വർഷം ഈ സംഭവം വലിയ വാർത്തയായിരുന്നു. എന്നാൽ ചിന്നയ്യാപുരത്തെ ഭൂരിഭാഗം പെൺകുട്ടികളുടെയും സ്ഥിതി ഇങ്ങനെയാണ്. ആർത്തവ സമയത്ത് പുസ്തകം തൊടുന്നത് പോലും തെറ്റായാണ് പല വീട്ടുകാരും കണ്ടിരുന്നത്. അതുപോലെ തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമാണ് തലൈക്കൂത്തൽ. ദയാവതം എന്ന പേരിൽ രോഗശയ്യയിൽ കിടക്കുന്ന സ്വന്തം അച്ഛനമ്മമാരെ കൊല്ലുന്നതാണിത്. രോഗക്കിടക്കയിലുള്ള അച്ഛനമ്മമാരെ കൊന്ന് സ്വത്ത് തട്ടിയെടുക്കാനും പിന്തുടർച്ചാവകാശത്തിലൂടെ ജോലി ലഭിക്കാനും പലരും ഇത് ചെയ്തു വരുന്നു. ഈ ലോക്ക്ഡൌൺ കാലത്തും മധുരയിൽ തലൈക്കൂത്തിൻ്റെ പേരിൽ ഒരാൾ അറസ്റ്റിലായിരുന്നു. തമിഴ്നാട്ടിൽ പലയിടത്തും നിലനിൽക്കുന്ന ജാതി വേലയും ജാതി മതിലുകളും ഇടയ്ക്കിടെ വാർത്തയാവാറുണ്ട്. തമിഴ്നാട്ടിലെ അയിത്ത നിർമ്മാർജ്ജന മുന്നണി പ്രവർത്തകർ ഈ വേലികൾ പൊളിച്ചു നീക്കിയാലും അധികം വൈകാതെ അത് തിരിച്ചു വരുമെന്നാണ് അവർ പറയുന്നത്. ജാതിയുടെ പേരിൽ ഇപ്പോഴും ആളുകളെ തരംതിരിക്കപ്പെടുന്നുണ്ടെന്നതും സവർണ അവർണ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെന്നും പല പഠനങ്ങളും ഇന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്.